السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സുഹൃത്തുക്കളെ, സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ, അഥവാ ചന്ദ്രൻ ൻ്റെ വെളിച്ചം രാത്രിയിൽ നന്നായി ലഭിക്കുന്ന വെളുത്ത രാവിൻ്റെ പകലുകൾ, നോമ്പെടുക്കൽ സുന്നത്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് പ്രധാന സുന്നത്തുകളിൽ പെട്ടതാണ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ശഅബാൻ. ശഅബാൻ മാസത്തിലും ഈ 15-ൻ്റെ ദിവസം വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പിൻ്റെ ദിവസമാണ്. എല്ലാ മാസത്തിലും 15-ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അതേസമയത്ത് ദുൽഹജ്ജ് മാസത്തിൽ 13-ന് അയ്യാമത്ത് ശരീഖായതുകൊണ്ട് പകരം 16-ന് നോമ്പെടുക്കുകയാണ് വേണ്ടത്. ഏതായിരുന്നാലും ഈ 15-ന് നോമ്പെടുക്കുക എന്ന 13, 14, 15 നോമ്പെടുക്കുക എന്നതിൽ ശഅബാൻ മാസവും ഒഴിവല്ല. ശഅബാൻ വളരെ പ്രധാനപ്പെട്ട മാസമാണ്. അപ്പോൾ ചിലർ ശഅബാൻ 15-ന് അന്ന് ബറാഅത്തിൻ്റെ ദിവസവും കൂടിയാണ് നോമ്പെടുക്കുമ്പോൾ അന്ന് നോമ്പ് സുന്നത്തില്ല എന്ന് പറയാറുണ്ട്. അതവർക്ക് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. ശഅബാൻ 15-ന് നോമ്പെടുക്കൽ വളരെയേറെ വലിയ സുന്നത്താണ്. എല്ലാ മാസവും 15-ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ശഅബാൻ 15 എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ്. ശഅബാൻ 15-ാം രാവ് ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മാ ലൈലത്തുൻ നിസ്ഫി ഫഖദ് റുവിയ ഫീ ഫളിഹ അഹാദീസ് വ ആസാറുൻ, ധാരാളം ഹദീസുകളും അസറുകളും ശഅബാൻ 15-ാം രാവിൻ്റെ ബഹുമാനം പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആർക്കും പണ്ഡിതന്മാർക്കാർക്കും തർക്കമില്ലാത്ത ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ ദിവസം ഏത് ദുആക്കും ഇജാബത്ത് ലഭിക്കുന്ന ഒരു രാത്രിയാണ് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൽഹാസുലു അന്ന ലി ഹാദിഹി ലൈലത്തി ഫളൻ വഅന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തുൻ മഖ്സൂസത്തുൻ വസ്തിജാബത്തുൻ മഖ്സൂസത്തുൻ, ദോഷം പൊറുക്കൽ പ്രത്യേകമായും ഉണ്ടാകും, അതുപോലെ പ്രത്യേകമായി ദുആക്ക് ഇജാബത്തും ആ രാത്രിയിൽ ലഭിക്കും. ഒമിൻ സമ്മ ഇക്കാരണത്താൽ ഖാല ഷാഫിഈ റഹിമഹുല്ലാഹു അൻ ദുആ യുസ്തജാബു ഫീഹാ, ആ രാത്രിയിൽ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വഇമ്മൻ നിസാഉ ഫി സ്വലാത്തിൽ മഖ്സൂസത്തി ലൈലത്തുഹു, അതേസമയത്ത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു ഒരു വിഷയമുണ്ട്. അന്നത്തെ രാത്രിയിൽ പ്രത്യേക സുന്നത്ത് നിസ്കാരമുണ്ടോ ഇല്ലേ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. അന്നത്തെ രാത്രിയിൽ പ്രത്യേക സുന്നത്ത് നിസ്കാരം ഇല്ല എന്നതാണ് പ്രബലം. അതേസമയത്ത് അന്നത്തെ പകല്, അതിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജ്ർ തങ്ങൾ പറഞ്ഞു, അമ്മാ സൗമു യൗമിഹാ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമുൽ ബീദി, അയ്യാമുൽ ബീദിൻ്റെ ദിവസത്തിൽ പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ പകൽ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ തർക്കമില്ല. ലാമിൻ ഹൈസു ഖുസൂസു, അത് ബറാത്തിരാവായ വകയിൽ ആണ് എന്ന് വെക്കണം എന്നില്ല. ഏതായിരുന്നാലും ഒന്ന് നോമ്പ് സുന്നത്ത് തന്നെയാണ്. എന്നാൽ ബറാത്തിരാവായ വകയിൽ തന്നെ ആ സുന്നത്തിന് ശക്തി കൂടുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ലിഅന്നഹു യുസന്നു സൗമു നിസ്ഫി ശഅബാൻ എന്ന് തന്നെ അദ്ദേഹം ഫതാവ റംലിയിൽ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദിവസങ്ങൾക്ക് നല്ല ദിവസത്തിൻ്റെ മഹാത്യം നൽകാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഏതായിരുന്നാലും ശഅബാൻ 15-ന് നോമ്പെടുക്കൽ സുന്നത്തില്ല എന്ന് പറയുന്നത് വളരെയേറെ വലിയ വിവരക്കേടാണ്. അതിൽ ലോകത്ത് ആരും പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. ആ ദിവസത്തെ നോമ്പിന് രണ്ട് അഡ്രസ്സുണ്ടോ ഇല്ലേ, രണ്ട് കാരണമുണ്ടോ ഇല്ലേ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളത്. അന്ന് നോമ്പ് സുന്നത്താണെന്നതിൽ തർക്കമേ ഇല്ല.
ഇതേപോലെ തന്നെയാണ് അയ്യാമു സൂദ് എന്ന് പറഞ്ഞാൽ കറുത്തരാവിൻ്റെ പകലുകൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കറുത്തരാവിൻ്റെ പകലുകളെന്ന് പറഞ്ഞാൽ അത് 27, 28, 29 രാവുകൾ, ഇനി 30 ഉണ്ടെങ്കിൽ 30-ൻ്റെ രാവും, അതാണ് അയ്യാമു സൂദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് തുഹ്ഫാനി, ഹായ, മുഗ്നി തുടങ്ങിയ ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റജബി 27-ൻ്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഷാഫി മദ്ഹബ് തീരെ മനസ്സിലാക്കാത്ത ആളാണ്. എല്ലാ മാസത്തിലും 27 നോമ്പ് സുന്നത്തുണ്ടെന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ മിഅ്റാജിൻ്റെ ദിവസമായതുകൊണ്ട് വയതഅക്കദു സൗമു യൗമിൽ മിഅ്റാജി കമാ ഫിൽ ബാജൂരി വഹുവ മുസ്സാബി വൽ ശരീന മിൻ റജബിൻ എന്ന് ഫതുഹുൽ അലാമിൽ കാണാം. മിഅ്റാജിൻ്റെ നോമ്പിൻ്റെ മിഅ്റാജ് ദിവസത്തെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. കാരണം 27 എന്തായാലും സുന്നത്തുണ്ട്, അതിൻ്റെ കൂടെ മിഅ്റാജ് ആയ വകയിലും കൂടി അതിന് ശക്തി കൂടുന്നുണ്ട് മിഅ്റാജിൻ്റെ ദിവസമായതുകൊണ്ട് എന്നാണ് ഫതുഹുൽ അലാമിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പല കിതാബുകളിലും ജമൽ, അതുപോലെ ബാജൂരി തുടങ്ങി പല കിതാബുകളിലും, ബർമാവി, അങ്ങനെ പല കിതാബുകളിലും റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണ് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അന്ന് നോമ്പ് സുന്നത്താണ് എന്നതിൽ തർക്കത്തിന് അവകാശമില്ല. അത് അയ്യാമു സൂദ്, എല്ലാ മാസത്തിലും അവസാനം 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. 28, 29, 30 ആണ് അതിൻ്റെ ദിനങ്ങളെങ്കിലും, പക്ഷേ 30 കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് 27 കൂടി എടുക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പുറമെ എല്ലാ മാസത്തിലും ഫസ്റ്റ് ദിവസത്തിൽ നോമ്പെടുക്കലും സുന്നത്തുണ്ട്, 3 ദിവസം. അതും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ്, പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് അയ്യാമു സൂദിൻ്റെ നോമ്പ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ശഅബാൻ 15 അത് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ആ 15-ന് വലിയ ബഹുമാനമുണ്ടെന്ന് പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു. അന്നത്തെ ദിവസം, അന്നത്തെ രാത്രിയിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നിച്ച് ദുആ ചെയ്ത ഒരാൾ അമീം ദുആ ചെയ്യും, മറ്റുള്ള അമീം പറയുകയും ചെയ്ത് ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ ഖുർആൻ ഓതിയിട്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ഏത് നല്ല കാര്യം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കും പ്രത്യേകം ഇജാബത്താണ്. ഫൈദ ഫറഖ്ത ഫൻസബു ഇലാ റബ്ബിക ഫർഗബ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ നല്ല കാര്യത്തിന് വിരമിച്ചാൽ അള്ളാഹുവിനോട് ദുആക്കണം എന്നാണ്, അതിന് പ്രത്യേകം ഇജാബത്തുണ്ട്. സദഖ ചെയ്തിട്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അങ്ങനെ തുടങ്ങി നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ശഅബാൻ 15-ാം രാവ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി യാസീൻ സൂറത്ത് ഓതി. സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഏത് ഉദ്ദേശം വെച്ച് ഓതിയാലും അതിന് ഫലം കിട്ടും എന്ന് പറയുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. അങ്ങനെ സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ, വിപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ, ആഹാരത്തിൽ ഗുണവർദ്ധനമുണ്ടാകാൻ, ഐശ്വര്യപൂർവ്വം സന്തോഷത്തോടെ ജീവിച്ച് സന്തോഷത്തോടെ ഈമാനോടെ മരിക്കാൻ, ചെയ്യുന്ന പ്രവൃത്തികളിലും ജോലികളിലും ഒക്കെ ബർക്കത്തുണ്ടാകാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള യാസീൻ ഓതുന്ന പതിവുണ്ട്. പഴയകാലത്തെ നടന്നു വരുന്നതാണ്. അത് അതേ നിലക്ക് തന്നെ തുടരുകയാണ് വേണ്ടത്. അതൊന്നും നിർത്തിക്കളയേണ്ട കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങളൊക്കെ തുടരുകയാണ് വേണ്ടത്. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ളൊരു രാത്രിയാണത്. ലൈലത്തുൽ ഖദ്റിൽ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആയുസ്സും ഭക്ഷണവും ബറാത്ത് രാവിലും സമാധാനവും ബർക്കത്തും നന്മയുള്ള മറ്റു കാര്യങ്ങൾ ലൈലത്തുൽ ഖദ്റിലും നിർണയിക്കപ്പെടുമെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ശരി, ആ മഹത്തായ രാത്രിയെ നാം സജീവമാക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. സുന്നത്ത് നോമ്പുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി എപ്പോഴും നോമ്പെടുക്കൽ സുന്നത്ത്. റജബ് മാസം നോമ്പിന് വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. റജബ് മാസത്തിൽ നോമ്പെടുക്കൽ പാടില്ല എന്നും അല്ലെങ്കിൽ അതെല്ലാം കെട്ടുകഥകളാണെന്നും ഒക്കെ പറഞ്ഞ ചില
ആളുകളെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി വിമർശിക്കുന്നതായി അവിടുത്തെ ഫതാവുൽ കുബ്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്കെതിരെ ഗവൺമെൻറ് നടപടിയെടുക്കണം, ഇസ്ലാമിക ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന് വരെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. 27 നോമ്പ് മുടക്കുന്നവരും റജബിലെ നോമ്പ് മുടക്കുന്നവരൊക്കെക്കെതിരെ ഇസ്ലാമിക ഗവൺമെൻറ് നടപടിയെടുത്ത് ശിക്ഷിക്കണം എന്ന് വരെ ഇബ്നു ഹജർ റളിയല്ലാഹു അവിടുത്തെ ഫതാവയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റജബ് 27 റജബ് മാസത്തിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് ഫഖൗലു ഹാദൽ ജാഹിലി, ഈ വിവരമില്ലാത്തവൻ്റെ വാക്ക്, അന്ന ഹാദീസ് സൗമി റജബിൻ മൗദുവത്തുൻ, റജബ് മാസത്തിൽ നോമ്പെടുക്കുന്ന ഹദീസുകളൊക്കെ മൗദുവാണെന്ന് പറഞ്ഞാൽ, ഇൻ അറാദ ബിഹി മഹസ്മനുൽ അഹാദീസ് ദാലത്ത് അലാ സൗമിഹി ഉമൂമൻ വഖുസൂസൻ, പ്രത്യേകമായി നോമ്പെടുക്കാൻ പറഞ്ഞതും അല്ലാതെ വ്യാപകമായി നോമ്പെടുക്കാൻ പറഞ്ഞതുമായി അറിയിക്കുന്ന ഹദീസുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നതെങ്കിൽ ഫഖദീബു മിൻഹു ബുഹ്താനുൻ, അദ്ദേഹത്തിൻ്റെ പച്ച കള്ളമാണത്. ഫല്യത്ത് പോയാൻ ധാരിക്ക, ആ വിവരമില്ലാത്തവൻ തോപ ചെയ്ത് നന്നാകണം. വൈലാ ഉസ്രാലി തഹസീറുൽ ബലീഗു, അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ച് അവരെ ശിക്ഷിക്കണം എന്ന് വരെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഭക്ഷണം ലഭിക്കാത്ത ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് ഇമാം ബാജൂർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കടന്നു വന്നിട്ട് ഭക്ഷണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഭാര്യ മറുപടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവിടുന്ന് ഞാൻ നോമ്പ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് ഇമാം മഹലി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ മനസ്സിലാക്കി. ഒന്ന്, ഭക്ഷണം ലഭിക്കാത്ത ദിവസം നോമ്പ് സുന്നത്തുണ്ട് എന്നതും, മറ്റൊന്ന്, സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പായി കരുതിയാൽ മതി എന്നതും മനസ്സിലാക്കി. ഇനി ഇൻഷാ അള്ളാ സുന്നത്ത് നോമ്പും നിയ്യത്തുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് അള്ളാഹു തൗഫീക ചെയ്താൽ ഞാൻ നാളെ സംസാരിക്കാം. സുന്നത്ത് നോമ്പിന് സാധാരണ നിലക്ക് ഞാൻ നാളെ നോമ്പെടുക്കും എന്ന് കരുതിയാൽ തന്നെ മതിയാകും. അതേസമയത്ത് അറഫ അശുറ പോലെയുള്ള നോമ്പിനത് മതിയാകുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭീഷണ വ്യത്യാസമുണ്ട്. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീക ചെയ്താൽ ഞാൻ നാളെ സംസാരിക്കാം. നമ്മുടെ സിറാജുൽ ഹുദയിൽ റമദാൻ 29-ാമത്തെ ദിവസം പകൽ വിപുലമായ പരിപാടി നമ്മൾ സംഘടിപ്പിക്കാറ് പതിവുണ്ട്. ധാരാളം ദിക്റുകളും സലാത്തും ഖത്മ് ദുആയും തൗബയും അങ്ങനെ തുടങ്ങിയിട്ട് കുറേയേറെ പരിപാടികളും ഉത്ബോധനങ്ങളും അന്നത്തെ ദിവസം കൊല്ലങ്ങളായി നടത്തി വരാറുണ്ട്. പരിശുദ്ധ റമദാനിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായങ്ങളും സംഭാവനകളും ഒക്കെ നൽകുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ നടത്താറുണ്ട്. ഈ വർഷം അങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടി പള്ളിയിൽ വെച്ച് നടത്താൻ സാധിക്കാത്ത ചുറ്റുപാടുള്ളത് കൊണ്ട് റമദാൻ 29-ൻ്റെ പ്രോഗ്രാം ഓൺലൈനിലൂടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ദിവസവും കൂടിയാണ്. അതുകൊണ്ട് സാധാരണ നിലക്ക് ഒരു ജുമഅയുടെ സമയം കഴിയുന്ന സമയത്തായിരിക്കും ഇൻഷാ അള്ളാ ദുഹ്ർ നിസ്കാരത്തിന് ശേഷമായിരിക്കും അത് ആരംഭിക്കുക. പക്ഷേ അന്ന് രാവിലെ മുതൽക്ക് തന്നെ നമ്മൾ വെള്ളിയാഴ്ചയും അവസാനത്തെ വെള്ളിയാഴ്ചയും 29-ഉം ഒക്കെ ആകുമ്പോൾ അന്നത്തെ പകൽ സമയവും അന്നത്തെ രാവും നമ്മൾ വളരെയേറെ പരിഗണിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാണ്. അതുകൊണ്ട് അൽകഹഫ് സൂറത്ത് കഴിയുമെങ്കിലും ചുരുങ്ങിയത് 3 ഓതുക, സലാത്ത് 300 ചൊല്ലുക, അങ്ങനെ സാധാരണ വെള്ളിയാഴ്ച ചെയ്യുന്ന ഇബാദത്തെല്ലാം ചെയ്യുക. അതോടുകൂടി തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ജുസുവെങ്കിലും ഖുർആൻ ഓതുക, ദിക്ര് ചൊല്ലുക, ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലുക, എന്നിട്ട് ഇൻഷാ അള്ളാ ഒരു ചെറിയ ഉത്ബോധനവും നടത്തി നമ്മുടെ സ്ഥാപനത്തിലെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ത്വഹാ തങ്ങൾ, മുത്തലിബ് ഉസ്താദ്, ഇബ്രാഹിം ഉസ്താദ്, റാഷിദ് ബുഖാരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അതിൽ നിങ്ങളോട് അവസരത്തിനനുസരിച്ച് സംസാരിക്കും. അന്നത്തെ പരിപാടിയിൽ ദുഹർ നിസ്കരിച്ച ഉടനെ ഇൻഷാ അള്ളാ 1 ശേഷം അത് 1 അത് ആരംഭിക്കും. അതിലെല്ലാവരും ഓൺലൈനിൽ ബന്ധപ്പെടാനുള്ള ലിങ്ക് ഇൻഷാ അള്ളാ എത്തിച്ചു തരും, അറിയിച്ചു തരും. നിങ്ങളൊക്കെ ബന്ധപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹ്യങ്ങളിൽപ്പെടുത്തുകയും നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ടും അല്ലാതെയും ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ. വാഹുറു ദാവാന.